സീസൺ 2 ശിരിയുടെ ഏറ്റവും ഭംഗിയാർന്ന ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്ട്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള സ്രിന്ദയ്ക്ക് സ്വാഗതം. താങ്ക് യു സ്രിന്ദ. ഈ 1983 ക്യാരക്ടർ, അതായത് ക്രിക്കറ്റ് പ്രേമിയായ നിവിൻ പോളി, വിവാഹം കഴിയുന്നു. ആദ്യ രാത്രി ഭാര്യ ചോദിക്കുകയാണ്, അതാരുടെ ഫോട്ടോ? സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിക്കുന്നു അല്ലേ. ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? ജനറൽ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണം? ജഗദീഷ് ചേട്ടൻ ഇപ്പോഴും ആ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നില്ലേ, അത് തന്നെയാണ് ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം എല്ലാവർക്കും. ഞാൻ എബ്രിഡ് ഷൈൻ ചേട്ടനെ ഫോട്ടോഗ്രാഫിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ആക്ച്വലി ഈ കഥ അറിയായിരുന്നു. ഷൈൻ ചേട്ടനും ഓരോ കാര്യത്തിനെ കുറിച്ചും വളരെ വ്യക്തതയുണ്ടായിരുന്നു, അതെങ്ങനെ വേണം എന്നുള്ളത്. അത് കഴിഞ്ഞത് തിയേറ്ററിൽ വന്ന് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോയാണ് ഞാൻ പോയി കാണുന്ന പത്മയിൽ. ആ ഇന്റർവെൽ കൊണ്ട് നിർത്തുന്നതിൻ്റെ സമയത്ത് ഞാൻ അത്രയും നാൾ അഭിനയിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു വരവേൽപ്പ് എനിക്ക് മലയാളികൾ തന്നിട്ടില്ല സത്യത്തിൽ. വലിയൊരു കയ്യടിയോടെയാണ് എന്നെ സ്വീകരിച്ചത്. ജസ്റ്റ് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി. ഈ ഇത് ആരുടെ ഫോട്ടോയാന്നാ ചോദിക്കുന്ന ആ ഇന്റർവെല്ല പഞ്ചുള്ള ഡയലോഗ് ഫസ്റ്റ് നൈറ്റ് ആണ്. ഇത് ആരുടെ ഫോട്ടോ ചേട്ടാ? ഓക്കെ, ഭൂരിപക്ഷമാണ്, നാല് വനിതകളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അറേഞ്ച്ഡ് മാരേജ്, ലവ് മാരേജ്, ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഈ വിഷയം തന്നെ ഞാനിവിടെ അവതരിപ്പിക്കാൻ കാരണം, ഇങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് വന്ന ആ ഭാര്യ, ഭർത്താവിന് ജീവിതത്തിൽ ഏറ്റവും വലുത് ക്രിക്കറ്റാണ്, ആ ഭാര്യയ്ക്ക് ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് എന്ന് പോലും അറിയില്ല. അപ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്ന ഷോക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? ഭർത്താവ് ഭാര്യയുടെ ടേസ്റ്റിനനുസരിച്ച് മാറണോ, അതോ ഭാര്യ കൂടുതൽ ക്രിക്കറ്റ് പഠിക്കണോ? നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? ഇപ്പം എൻ്റെ ഭർത്താവ് പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ അഭിനയമോ ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ, എന്നാൽ എനിക്ക് പുറത്തൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി എന്തെങ്കിലും പാട്ട് പഠിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും പാടണം, അല്ലെങ്കിൽ ഒരു ഡാൻസ് എങ്കിലും കളിക്കണം. ഇതൊന്നും എനിക്ക് വാശി പിടിച്ചാൽ ഒരിക്കലും ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ജന്മത്ത് നടക്കാൻ പറ്റുന്ന കാര്യമില്ല. നേരെ മറിച്ച് പുള്ളിക്കും വാശി പിടിക്കാൻ പറ്റില്ല. ഞാനും ആദ്യം കൂടെ ഇരുന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണമെന്ന് പുള്ളിയും വാശി പിടിക്കാൻ പാടില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകേ വഴിയുള്ളൂ. എന്ന് ഞാൻ വാശി പിടിച്ച് തുടങ്ങുന്നു, അന്ന് ഞാൻ മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. റോയ്സ് വാശി പിടിക്കുന്നു, റോയ്സ് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനും രമയും തമ്മിലുള്ള ഈ വിവാഹം കഴിഞ്ഞ കാലത്തുള്ള അഭിപ്രായ വ്യത്യാസം ഒരു കാര്യത്തിലുണ്ടായിരുന്നു. അത് രമ മനോഹരമായി അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് ഒരു സിനിമ റിലീസ് ദിവസം ആദ്യത്തെ ഷോ കാണുക എന്നുള്ളതാണ്. പക്ഷേ രമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയും ഫസ്റ്റ് ഡേ കാണുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. രമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും റഷ് കുറഞ്ഞ മനസമാധാനത്തോടെ ആർപ്പുവിളികളും ബഹളമൊന്നും ഇല്ലാതെ മര്യാദയ്ക്ക് കാണുക. ഷോ വിട്ടിറങ്ങുമ്പോഴും നമുക്ക് ഇറങ്ങി വരാനൊക്കെ ഒരു മനസമാധാനമുണ്ട്, ഓവറായിട്ടുള്ള റഷില്ല. അങ്ങനെ മനസമാധാനത്തോടെ കാണാനാണ് രമ താല്പര്യപ്പെടുന്നത്. അങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചിരുന്നാൽ, ഫസ്റ്റ് ഡേ കാണാൻ ഇന്നും എൻ്റെ ഭാര്യ എന്നെ അനുവദിക്കുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. എൻ്റെ കുട്ടികളോടൊപ്പം ഈ റിലീസൊക്കെ ചെയ്തതിന് ശേഷം ഒരു 4-5 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ല സിനിമയാണെങ്കിൽ മാത്രം വളരെ സമാധാനത്തോടെ എൻ്റെ ഭാര്യയും കുട്ടികളും പോയി സിനിമ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു കോംപ്രമൈസ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഭാര്യ എന്ന നിലയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ? ശ്വേത, ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രീൻ്റെ സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ ചോദിച്ചു, അപ്പോൾ ഇനി അഭിനയിക്കുമോ? അതൊരു സാധാരണ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രീൻ്റെ അമ്മ ശ്രീനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീ പറഞ്ഞു, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി വിടില്ല. അപ്പോൾ ഇതാണ് അവളുടെ പേഴ്സണാലിറ്റി, ഇതാണ് അവളുടെ പ്രൊഫഷൻ. അപ്പോൾ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഭയങ്കരമായിട്ട് വേണം എന്നാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതേ.
കല്യാണം കഴിച്ച എല്ലാം ഭയങ്കര സുഖമായിട്ടും സുഗമമായിട്ടും സ്മൂത്ത് ആയിട്ടും വഴക്കൊന്നും ഇല്ലാണ്ടും സുഖമായിട്ട് രണ്ടുപേരുടെയും തീരുമാനങ്ങൾ എപ്പോഴും ഒന്നിച്ചാവണമെന്നില്ല, പ്രശ്നങ്ങൾ വരാം. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുക, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. തീരെ പറ്റാത്തവരായിരിക്കും പിരിയുന്നത്, പിരിയുന്ന ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യരുത്. എന്തിന് അഡ്ജസ്റ്റ്മെന്റ്? നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോഴാണ് നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആള് ഏത് രീതിയിലാണ് പ്ലസ് ആൻഡ് മൈനസ് എടുത്തിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിരിയ മാത്രല്ല, അപ്പൊ നല്ല നല്ല ഫ്രണ്ട്സ് ആയിട്ട് പിരിയാ. ശ്വേത പറഞ്ഞ വ്യക്തമാണ്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് പാടില്ല എന്നാണ് പറയുന്നത് സിന്ത്യ. മാരീഡ് ലൈഫ് എന്നുള്ളതല്ല, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എവ്രി വൺ ഇസ് ഡിഫറെൻ്റ്. അപ്പം എല്ലാവർക്കും എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പം അത് കണ്ട് മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിൻ്റേതായ പ്രശ്നങ്ങൾ ലൈഫിൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ, അത് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. But still, I have a mutual respect in life. അത് വേണം. അത് ഉള്ളതുകൊണ്ട് മൈ സൺ മൈ കിഡ് ഈസ് ഹാപ്പി. ആ ഒരു റെസ്പെക്റ്റ് അതിപ്പം നമ്മൾ ലൈഫിൽ ഒരാളുടെ കൂടെ അയാളുടെ കൂടെ ജീവിച്ചില്ലെങ്കിൽ പോലും നമ്മളത് കളയരുത്. കാരണം അത് വേറൊരു വ്യക്തി അയാളുടെ ലൈഫിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഞാനിവിടെ ചോദിക്കാൻ പോകുന്ന കാര്യം മീരയോട്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ പരിചയപ്പെടുന്നത്, അതിലൊരു ഇമേജ് ബിൽഡിംഗ് ഉണ്ട്. പരിചയപ്പെടുന്ന ഇപ്പോഴത്തെ യുവതലമുറയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരസ്പരം ആകൃഷ്ടരായി വിവാഹത്തിൽ പിന്നെ എത്തുന്നുണ്ട്. അവർ ഈ ഫേസ്ബുക്കിലൂടെ വായിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവും ഈ മൈനസുകൾ ഒരുപാടുണ്ട് എന്നുള്ളത്. എനിക്ക് ഈ സോഷ്യൽ മീഡിയ റിലേഷൻ ലവ് മാരേജിൽ അധികം എനിക്കൊരു പേഴ്സണൽ പ്രിഫറൻസ് കുറവാണ്. ബിക്കോസ് അറേഞ്ച്ഡ് മാരേജ് തരുന്ന ഒരു സെക്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് ഇത് വളരെ വലുതാണ്. കാരണം ഒരു ചെറിയ കാര്യത്തിനാണേലും രണ്ട് വ്യക്തികളല്ല, രണ്ട് കുടുംബങ്ങളാണ് നമ്മളോടൊപ്പം സപ്പോർട്ടിനുള്ളത്. പിന്നെ ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ശരിയാണ് കേട്ടോ. പലരും പ്രൊഫൈൽ പിക്കായിട്ട് നമ്മുടെ ഏറ്റവും നല്ല പിക്ക് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേയിൽ പോലും ഇടുന്നത്. അവിടെ തന്നെ ഒരു കാപടി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സമപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, അതായത് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഇനി അറേഞ്ച്ഡ് ആയാലും ലവ് ആയിരുന്നാലും ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പുതിയ വ്യക്തിയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പേഴ്സണലായിട്ടുള്ള ഐഡിയോളജി ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ട, പക്ഷേ സാഹചര്യങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാണ് അഭിപ്രായം. സ്രിൻഡയിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം, നമ്മൾ ഈ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എന്ന് പറയുന്നത് ഒരു കോമഡിയുടെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ കോമഡി സ്റ്റാർസിലെ കണ്ടസ്റ്റൻസ്, ഇതൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരു ഷോ ആണ്. അങ്ങനെ ലൈഫ് കിട്ടിയ ഈ ഷോയിൽ ഇത്തരം ചർച്ചകളുടെ പ്രസക്തി എന്താണെന്ന് ഗസ്റ്റ് എന്ന നിലയിൽ ശ്രീലേക്ക് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമാണ്. 8 വർഷമായി ഈ പ്രോഗ്രാം നിൽക്കുന്നതെന്ന് പറയുമ്പം ഉറപ്പായിട്ടും അതിന് പ്രസക്തി ഇല്ലേ? അത്രയും അധികം ആളുകൾ, അത്രയധികം ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ തമാശയിലൂടെ കാര്യം പറയുമ്പം എപ്പോഴും കുറച്ച് ഷുഗർ കോട്ട് ചെയ്തേ ആളുകളുടെ അടുത്ത് പറഞ്ഞാലേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് റോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എടുക്കില്ല. കളിയിൽ അല്പം കാര്യം നല്ലതാ. ദേവുടാ ദേവുടാ ഏഴുമാല ദേവുടാ, ചൂടുടാ ചൂടുടാ എങ്ക പക്കം ചൂടുടാ. ദേവുടാ ദേവുടാ ഏഴുമാല ദേവുടാ, ചൂടുടാ ചൂടുടാ എങ്ക പക്കം ചൂടുടാ. എങ്കാട് ഉള്ളങ്ങൾ എല്ലാമേ വൈരങ്ങൾ, നീ കൊഞ്ചം പട്ടത്തിക്കട റിപ്പീറ്റ്. എങ്കാളി ഉള്ളങ്ങൾ எல்லாமே வைரங்கள் நீ கொஞ்சம் தட்டிட்டடா ரிப்பீட். சத்தி எல்லாம் ஒன்று சேர்ந்தாலே சொர்க்கம் வரும் இந்த மண்மேலே. தேவுடா தேவுடா ஏழுமலை தேவுடா, சூடுடா சூடுடா எங்க பக்கம் சூடுடா. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം.
ഫ്രീഡം റൗണ്ടിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ഡിഫറെന്റ് കൺസെപ്റ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടീം ചിരിക്കൊടുക്ക. കച്ചേരി പാടാമെടി, കച്ചേരിക്കാരും പോരും നോടി, പോരുമ്പം പൂക്കൊമ്പത്താടും. എന്തിനാ നീ പേടിക്കണേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? നാളെ നിന്റെ കല്യാണമാണോ? അതെ, എന്റെ കല്യാണം തന്നെ. നീ പിന്നെന്തിനാണ് ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നത്? എടാ, നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നൊന്നും ഉറങ്ങണ്ടേ? നിന്റെ വീട്ടിൽ എന്താ കുഴപ്പം? എടാ, അവിടെ ആൾക്കാർ കൂടിയിട്ട് അവിടെ നിന്ന് തിരിയാൻ സമയമില്ല. തിരക്കാ. അതുകൊണ്ടേ ഇത് നമ്മുടെ വീട് പോലെ തന്നെയാ. ഇവിടെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഇവിടുത്തെ ചേട്ടനുണ്ട്, എസ് ഐ ആണ്. പുള്ളിയുടെ മൂക്കിന്റെ തുമ്പത്ത ചുണ്ടി. അയ്യോ, നമുക്കൊക്കെ ബാക്കിലാണല്ലോ. അയ്യോ, അതല്ല, നീ ദേഷ്യക്കാരനാ. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. ഇവിടുത്തെ ചേച്ചി നമ്മളോട് നല്ല സഹകരണ, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ കിടത്തും നമ്മളെ. ചേച്ചിയേ, ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. ചേച്ചി, ഇത് ആരത്? മണവാള ചെറുക്കനാ. നീ എന്താ ഈ നേരത്തെ ഇവിടെ? അതെ, പിന്നെ ചേച്ചി ഞാൻ കല്യാണം നാളെയാണല്ലോ. പിന്നെ എനിക്കറിഞ്ഞൂടെ. അത് പിന്നെ ചേച്ചിയോട് എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. വേറൊന്നുമല്ല, ചേച്ചി എന്നോടൊന്ന് സഹകരിക്കണം. എടാ, നിനക്ക് നിന്റെ വീട്ടുകാർ പപ്പു എന്ന് പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് നീ കറങ്ങിട്ട് നീ റൂട്ട് തന്നെ പിടിക്കുന്നത്. ഇത് ഇവിടുത്തെ പാവ സതി ചേച്ചിയാണ്. അതല്ല, ഇന്ന് രാത്രി ഒന്ന് കിടക്കണം. ചേച്ചി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് സൗകര്യമല്ലേ ഉള്ളൂ, ഇവിടെ വന്ന് ഒന്ന് കിടക്കണം. അവർക്ക് സോറിടാ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ ഉച്ചക്കിരി അതിനിർവേദ സിനിമ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ആയി പോയി. അതെ, നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാപ്പി ചായ ഒക്കെ ചേച്ചി റെഡിയാക്കി കൊടുക്കുന്നതല്ലേ. അല്ല, വേറൊന്നും വിചാരിക്കരുത്, ഇത് വെച്ചോ. നീ തോന്നിയാസം കാണിക്കരുത്, അത് പോക്കട്ടെ. എന്ത്? എടാ, നിന്റെ ബന്ധുക്കൾ എന്റെ ബന്ധുക്കളല്ലേ? പിന്നെന്താ, അത് ഞാൻ കൊടുത്താ. നീ അവരെ വിളിക്കുമ്മാരെ പെട്ടെന്ന് ഇങ്ങോട്ട് വാടാം. നമ്മുടെ വീടാണിത് കേട്ടോ, എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മുടെ ചേച്ചിയാണ് കേട്ടോ, ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയോ. ചേച്ചി, നീ ധൈര്യമായിട്ട് പോക്കോ, ഞാൻ നോക്കിക്കോളാന്ന്. അപ്പം അടിപൊളി. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞങ്ങളങ്ങ് കട്ടപ്പനെ. ഇതെന്റെ ഭാര്യ റോഷ്നി. അതെ ചേച്ചി, പെട്ടെന്നുള്ള വരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് തുണിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ല, അതല്ല, തുണിയൊക്കെ വണ്ടി വെച്ച്, പക്ഷെ അത് മറന്നുപോയി, എടുക്കാൻ പറ്റില്ല. അതാ ഉദ്ദേശിച്ചത്. അകത്ത് ഒരു അലമാര നിറച്ച് എന്റെ ഡ്രസ് ഉണ്ട്, ഏതാന്ന് വെച്ചാ പോയി എടുത്തിട്ടോ. അതെ, പിന്നെ ഇത് വിലവെടുപ്പുള്ള തുണിയാണെങ്കിലും ഞാൻ ഇടത്തുള്ളു കേട്ടോ. അതെ, ഞാനിടുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ട്, വേണമെങ്കിൽ പോയി എടുത്തിട്ടോ. എന്റെ സഹോദരി കൂടെ ഒന്ന് അലമാരയിലുണ്ട് ഡ്രസ്സൊക്കെ. ഇത് അമ്മായി അച്ഛൻ റോഷൻ. ഇതാണോ കട്ടപ്പന ഹൃതിക് റോഷൻ? എന്തൊക്കെയുണ്ട് കട്ടപ്പനയിലെ വിശേഷം? കട്ടപ്പനയിലെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ന് 3 മാസത്തെ വിശേഷമുണ്ട്. 3 മാസമാണ് കല്യാണം കഴിഞ്ഞപ്പോ. നല്ല ചാരായം ആണെങ്കിൽ അര ഗ്ലാസ് മതി. ചാരായല്ല, ചായ കൂച്ചന്റെ എന്ന്. എടാ, നിനക്ക് ചാരായം വേണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കും. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്റെ മോളുടെ പ്രായം ഉള്ളോണ്ട് പറയുവാ, നീ നാളെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം. എന്തിനാ? നിനക്ക് ചെവിക്ക് എന്തോ തകരാറുണ്ട്. ഞാൻ പറയുന്നതിന്റെ ഉത്തരവല്ല നീ ഇങ്ങോട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ കട്ടിലെ മാത്രം കിടക്കരുത്. എന്റെ ചേറിന്റെ അച്ഛനാ ചാച്ച മോര് കടന്ന് മരിച്ച കട്ടില. അപ്പൊ മരിക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ്? മരിക്കുന്ന കട്ടിലല്ല, പൂർവികർ സമ്പാദിച്ചു വെച്ച കട്ടിലാണ്. ഞാൻ പോലും ഇവിടെ കിടക്കാറില്ല. അതുകൊണ്ട് ഇവിടെ കിടക്കരുത്, ബാക്കി എവിടെ വേണമെങ്കിൽ കിടന്നു കേട്ടോ. എന്റെ ദൈവമേ, കറക്റ്റ് അളവെടുത്ത് തയ്ച്ച പോലെ ഇരിക്കുന്നുണ്ട്. എല്ലാരും പറയും ഞാൻ ആരെ തുണിയിട്ട് കഴിഞ്ഞാലും നല്ല ഇണക്കോ. എനിക്ക് എന്റെ നാട്ടിൽ എല്ലാരും പറയുന്ന എന്താണെന്നറിയോ? എന്നെ എനിക്ക് എന്നെ ചിരി വരുന്നു. കട്ടപ്പനയിലെ ശ്വേതാമേനൻ. തൊണ്ടയൊക്കെ വരളത്. അല്ല, വെള്ളമല്ല, പിന്നെ പാലായിക്കോട്ടെ, ഒരു പഴം കൂടെ. പാലും തത്തമ്മ എന്ന് പറഞ്ഞാൽ പറത്തിക്കളയല്ലേ.
അയ്യോ പഴം, അയ്യോ എനിക്ക് വയ്യ ചാച്ചി, പാല് മാത്രം എടുത്താൽ മതി, പഴം അവിടെ ഉണ്ട് കേട്ടോ. അയ്യോ ചീനി, എനിക്ക് വയ്യ. അയ്യോ നമ്മളവിടെ ഒന്നും ടി വി ഒന്നും ഇല്ല, ചിത്രഗീതം കൊള്ളാം. അയ്യോ ഹലോ, അല്ല ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. അല്ല ഞാൻ കാര്യം ചെയ്യും, അല്ല പ്രമോഷന്റെ കാര്യം ഞാൻ റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെലവ് ചെയ്യാം. ഞാൻ വീട്ടിലോട്ടൊന്ന് കയറിക്കോട്ടെ, എന്റെ ഭാര്യയോട് ഈ സന്തോഷ വാർത്ത ഞാൻ അടുത്ത് പറഞ്ഞോട്ടെ. ശരി ശരി, ഓക്കെ. ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ചോദിച്ചോട്ട്, ഞാൻ എടുത്തു നോക്കിയപ്പോ നിനക്ക് വാ തുറന്ന് പറയാൻ വയ്യായിരുന്നോ? വായിക്കാത്ത എന്തുമായിരുന്നു പഴം? എന്തുവാടി പറയുന്നത്? നിന്റെ മാസി കണ്ടോണ്ടാ ഞാൻ അവിടെ എടുത്തു പോക്കിയത്. അയ്യേ കാരണം ഒരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് പ്രൊമോഷൻ കിട്ടി. അയ്യോ പ്രൊമോഷൻ കിട്ടിയെങ്കിൽ എനിക്ക് ഒരു കഷ്ണം തരണേ, ഞാൻ തിന്നിട്ടില്ലേ തരെ. പ്രൊമോഷൻ ഏതാ നാട്? കട്ടപ്പന. ആ കട്ടപ്പനക്കാർക്ക് ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു പറഞ്ഞു ഒരു കേസ് ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് എനിക്ക് പഠിച്ചിട്ട് വേണം നാളെ ശേഷം പോവാൻ. അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ബാക്കി കാര്യങ്ങളെ സൂക്ഷിച്ച് വെക്കണം. ഫൈൻ കേട്ടോ. ആ വരുന്നു വരുന്നു. പെങ്ങളെ ഞാൻ അറിയാതെ ഇന്നും പോയോ? അച്ഛൻ അവിടെ കുളിപ്പിക്കാൻ പോയോ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ശീലമൊക്കെ? പനിയും പിടിച്ചു പറഞ്ഞാൽ ഞാനല്ലേ ഉള്ളു. ഞാൻ എത്ര കുളിക്കുന്നു, എത്ര കുളിക്കുന്നു? അറിയത്തില്ലേ, കല്യാണ വീട്ടിൽ മൊത്തം പോയി ട്രാക്ക് ഇട്ട് പാടുന്ന ആളാണ് ഈ സരസരി. അയ്യോ അവനെ കൊണ്ട് പാടിക്കല്ലേ, ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന്, വിളിക്കാത്തൊരു വീട്ടിൽ ചെന്ന് പോകാൻ കല്യാണത്തിന് പാട്ട് പാടി. അതെന്താണെന്ന് ഞാൻ പാരടിയായിട്ട് പാടിത്തരാം, കേട്ടണോ? എന്നാ പിടിച്ചോ. വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്ന് സരസൻ ട്രാക്ക് ഇട്ട് പാടി. ചേട്ടനാ, ചേട്ടൻ ഇത്ര ശുണ്ട് കൂടുതലുള്ള ആളാണേ. വന്നു നോക്കി, വന്നു. ആരാ ചേട്ടാ? ഇത് നമ്മുടെ പപ്പുവിന്റെ ബന്ധുക്കളെ കല്യാണമായിട്ട് ഇവിടെ. അല്ല ഇതെന്റെ ഷർട്ട് ആണല്ലോ. വേറെ തുണിയില്ലാത്ത. അയ്യോ അയ്യോ, നാളെ ഇട്ടോണ്ട് പോകണ്ട. ഇതുണ്ടായിരുന്നു, അതന്നെ ഇത് ഇതുപോലൊരു സാധനം. അതെല്ലാം ഉണ്ട് പറയാ. തുണിയൊക്കെ എടുത്ത് ഉടുത്താലും സാർ അടിപൊളി കൈലിയാണല്ലോ എടുത്തിരിക്കുന്നത്. കൈലിയോ? ഇത് നിന്റെ പാവാടാ. കൈലെടുത്തോണ്ട് പാടി പെട്ടെന്ന്. സാറേ സാറേ, സാറിന്റെ ഈ ഫോൺ ഉണ്ടോ സാറേ? എന്തിനാ? ഒരു കോൾ ചെയ്യണമായിരുന്നു. ഡി ആ ഫോണും കൂടെ എടുത്തോ. ശല്യപ്പെടുത്തല്ലേ സാറേ. ഒരാളെ വിളിക്കാനായ അജിയെ വിളിക്കാന കേട്ടോ സാറേ. ഹലോ ഡാ അജി. അച്ഛാ അജി, അജി എടാ ഇവിടെ പോലീസ്. ആ ഒരു എസ് ഐയുടെ, അവർ അദ്ദേഹത്തിന്റെ നമ്പരാ. നീ പെട്ടെന്ന് വരണേ. ശരി ശരി, ഓക്കെ ഓക്കെ. അജി അജി അജി, സാറേ സാറേ. ആ സാറേ ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും ചോദിച്ചു. ഒരു പോലീസുകാരന്റെ വീടായതുകൊണ്ട്, എന്നാലും അത്യാവശ്യം ഒരു ചീട്ട് കളിക്കുന്നുണ്ട്, നല്ല കുഴപ്പമുണ്ടോ? എന്തൊരു മുഖത്ത് നോക്കി പോലീസുകാരനോട് വീട്ടിൽ നിന്ന് ചീട്ട് കളിക്കട്ടെന്നോ? കല്യാണ വീടൊക്കെ ആകുമ്പോ രസത്തിന് വേണ്ടി ഒരു രസത്തിനാണ്, കുഴപ്പമില്ല. പിന്നെ ബഹളം ഉണ്ടാക്കാതെ കളിക്കണം. ഇല്ല, ഈ തറയെ ചീട്ടിടുന്ന എങ്ങനെയാണ്? വല്ല പേപ്പറോ സാമാനോ ഊരി വെക്കണേ, ദൈവത്തെ ഓർത്ത്. പിന്നെ അല്ല ബഹളം ഉണ്ടാക്കല്ലേ. ഇല്ല സാറേ, അല്ല എന്നെ കളിപ്പിക്കുന്നില്ല. നിന്നെ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമുണ്ടോ? ആരുടെ ഫോൺ ആണ് അടിക്കുന്നത്? അല്ലെങ്കിലില്ല, കലക്കി ഒരെണ്ണം കൂടി ഇട്ട് തരട്ടെ നിനക്ക്. ഐജി വിളിക്കുന്നു ഈ ഫോണില്. അജിയോ? ഐജി ഐജി ആരാ? ആരാ ഐജി ഐജി? ആ ഇങ്ങനെ ഇങ്ങനെ. എടാ തെണ്ടി പട്ടി നാറി, എടാ അജിയെ നിന്നോട് പറഞ്ഞിട്ടില്ലടാ കട്ടപ്പനെന്ന് വിളിക്കരുത്. ഞങ്ങള് വിളി ചീട്ട് കളിക്കുക. ഇത് കഴിഞ്ഞാൽ അജി അല്ല ഇത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഐ ജി. ഐ ജി ആരാ? ഐ ജി ഐ ജി പിടിച്ചോ, വെച്ച് പിടിച്ച് അടി. അയ്യോ കണ്ട് കളി. ഇറക്കെ 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 ഇറക്കി. ആ ഞാനും ഇട്ട് വെട്ട് വെട്ട് വെട്ടിക്കൊടു.
കള്ളക്കളി ഇവിടെയാണോ ഇരിക്കുന്നത്? അയ്യോ, ചൊറിഞ്ഞു കയറി എനിക്ക് വരുന്നുണ്ട്. കണ്ടോ, ആസെടുത്ത് അവിടെ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സാറിന് ചൊറിയുന്നു അവിടെ. സാറെ ക്ഷമിക്കണം, സാറിന് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി. സാറേ, സാർ ഉറങ്ങിക്കും, സാറൊരു പാട്ട് പാടിത്തരാം ഞാൻ. ആയിക്കോട്ടെ, നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി. എന്റെ ഭാര്യ ഓസ്കർ ടൈലൊക്കെ പാടിയിട്ടുണ്ട്. അതെ അതെ, ഓസ്കർ ടൈൽ ഓർക്കസ്ട്ര. അത് തന്നെ പാലായിലുള്ള ടിമ്മി ടോമി ഇല്ലേ, റിമി ടോമി. അയ്യോ, അത് സിമി ടോമി, ഇത് ടിനി ടോമി. ആയിക്കോട്ടെ, തൂപ്പിലൊക്കെ പാടിയിട്ടുണ്ട്. തൊണ്ട ക്ലിയർ ചെയ്തല്ലേ, എന്നാ ഇത് വെച്ചൊരു പിടി പിടി ആണെങ്കിലും ഒന്നായിരിക്കും അവിടെ. പാടട്ടോ, പാട് സാറേ, പാടേ. ഉണരുണരു ഉറക്കാൻ പറഞ്ഞപ്പോ ഉണർത്തുപാട്ടാണോ പാടുന്നത്? രണ്ടാമത്തെ സെറ്റിൽ ഉറങ്ങിക്കോളൂ, തന്നെ കണ്ണു ഉറക്കൂ. എന്റെ ഭാര്യ ഉണ്ണിപ്പൂവേ, ഇന്നോട് ഉറക്കാനുള്ള പാട്ടാ, അല്ലാതെ കൊല്ലാനുള്ള പാട്ടല്ല പാടാൻ പറഞ്ഞു. ഇല്ല, എത്ര കട്ട കയറിപ്പോയി, അതുകൊണ്ട് എത്ര കട്ട, ഞാൻ ചുടുകട്ടയ്ക്ക് ഞാൻ കൊല്ലും ഞാൻ പറഞ്ഞു. ഇല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നല്ലേ. ചേച്ചി, ചേച്ചി, കുറച്ച് കാപ്പിയോ എന്തൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ. നല്ല ചൂട് കാപ്പി റെഡി അമ്മാവാ. പ്രായമാവാത്ത ആള് പ്രായത്തിണ്ടു. എന്റെ പൊന്നു സുഹൃത്ത് വലിയ ചതിയാണ് കാണിക്കുന്നത് കേട്ടോ. നിന്നെ ഓർത്തോണ്ട് നമ്മളെല്ലാം സഹിക്കുന്നത്. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല, എന്താ പ്രശ്നം? എന്താ ഒരു പ്രശ്നമില്ല. അതെ, പിന്നെ സാറേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണ്? അതെ, നമ്മുടെ ഉണ്ണിക്കുട്ടനെ അവിടെ കട്ടിലെ കിടക്കാൻ പറ്റുന്നില്ല. കട്ടിലെ കിടന്നാലേ അവന് ഉറക്കം വരും. അയ്യോ, നമ്മൾ ഇത്രയും പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും, ഇനി ഉണ്ണിക്കുട്ടനോട് കിടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, കുഴപ്പമില്ല, അവനെ ഉറക്കം വരില്ല, അല്ല ഭയങ്കര ശല്യവാ. അപ്പൊ അവനെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. ഒരു കാര്യം, നമ്മൾ കട്ടിലെ കിടത്തത്തില്ല, ഒരു കാര്യം അകത്തങ്ങനെ തൊട്ടിലേട്ടി കിടത്താം, അതെല്ലാം നടക്കത്തില്ല. സൈഡിൽ വന്ന് കിടന്നോട്ടെ, പിന്നെ ഒരു തലേനെ എടുത്ത് സൈഡിൽ വെച്ചാൽ. ുട്ടൻ എന്റെ കട്ടില് എന്റെ വീട്, പുള്ളിക്ക് കലിപ്പോ. അത് മാത്രല്ല, ഉറക്കത്തി മൂത്രം ഒഴിക്കുന്ന സ്വഭാവം ഉണ്ട്. സതി, ഒരു പക്കറ്റ് വെള്ളം ഇങ്ങ് എടുത്തോ. എന്തിനാട്ടാ, ഞാൻ കുളിച്ച ഇവിടുന്ന് കേറത്തുള്ളൂ, അതുകൊണ്ടാ. അവൻ അവനെ കട്ടി ഉണർത്തരുത്. ചെല്ലിടല്ലേ, ചെല്ലിടല്ലേ, ചെല്ലിടല്ലേ. ആരെ ബിസിനെടുത്ത് തോന്നുന്നേ? ആ, ഇവിടുന്ന് അച്ഛനച്ചപ്പന്മാര് കൊണ്ടുവന്ന കട്ടില്ല. ഇറങ്ങി വാടി, ഇത് കണ്ട് ഇവരെ പിടിച്ച് പാറ്റി. ഇവരെ പിടിച്ച് ഒരു പിടിയാനെ കിട്ടുവോ? ഇവരെ ഒന്ന് പൊക്കി മാറ്റാനാ. ഈ താമസം സൗകര്യം നശിപ്പിച്ചോടാ കാലാ. അയ്യോ അയ്യോ, എന്റെ അച്ഛനപ്പന്മാരായിട്ട് തന്നെ കട്ടില്ല. അതെ ചേട്ടാ,
നിന്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം സഹിക്കുന്നു. അരമണിക്കൂറിലൂടെ എന്റെ അമ്മ വാ, ഇങ്ങോട്ട് വാ. ഡ്രസ് എടുത്തില്ല, ഡ്രസ് എടുത്തില്ല, ഡ്രസ് കണ്ടോ? പോലീസ് തസ്തി വരുവാണോ? പുറത്ത് മൊത്തം മഴയാണല്ലേ, അതൊക്കെ പോവാം. അയ്യോ അയ്യോ, ഞങ്ങൾ യൂണിറ്റ് തന്നിട്ട് പോണം. ഹലോ ഹലോ, അയ്യോ ഞാനല്ല വിളിച്ചത്. അയ്യോ ഇതെന്തോ, അയ്യോ അവിടെ തേച്ചു വെച്ചാ മതി. അത് കിട്ടുണ്ട് മിക്കവാറും അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലേണ്ട കാര്യമില്ല. തൊപ്പി തെറിക്കും. ഐ ജി ആരാണ് ചീത്ത വിളിച്ച് മൊബൈൽ എടുത്ത് ഇത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി നേരിട്ടൊന്നൊരു ഫയലാന്ന്? അത് കീറി വിളിച്ചിട്ടേക്കെന്ന് കണ്ടില്ലയോ? എടി നിനക്കാണ് ആദ്യം അടി വേണ്ടത്. ഇടി ഒരഭിരുദ്ധത്തിന് നമ്മുടെ വീട്ടിൽ അധികം സ്വാതന്ത്ര്യം കൊടുക്കരുത്, മനസ്സിലായില്ലേ? ദൈവത്തിന് ഞാൻ പോലീസ് നോക്കട്ടെ, ജോലി കിട്ടിയാ ബാക്കി. ഒരു ചെറിയ ഉപകാരം കൂടെ ചെയ്യണം. ഇനി എന്തോ നിനക്ക് ഉപകാരം വേണ്ടേ? അല്ല, ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടേ അവര് വൈകിട്ട് വീട്ടിലോട്ട് അടുക്കള കാണാൻ വരുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം. അല്ല, പ്രശ്നം അതല്ല, നാളെ ഹർത്താലാണല്ലോ. അപ്പൊ ഈ കട്ടപ്പനക്കാരൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രണ്ടു ദിവസം കട്ടപ്പനക്കാരെ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ? രണ്ടു ദിവസം കട്ടപ്പനക്കാരെ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തണം. Now we are going to take a very short Oppo break. Olakkayil neeraadi olathumbil chaandaadi pattichilum pattikkurum ikkitharakkai yeedi markatta njatta. Amma ayyo andra neelimayolum കുട്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോഴത്തേക്ക് സാറ് വരനായിട്ടാണ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതാണ്, അപ്പൊ ഒന്ന് നടന്നു വരൂ നായകൻ, നടന്നു വരൂ. ഇതെന്തടാ മൂലക്കുരുവും വെച്ചോണ്ട് താറാവ് നടക്കണം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏത് വിഷയവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു ഇൻസ്പെക്ടറുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇല്ലെങ്കിൽ ആ ഇൻസ്പെക്ടർ അത്തരക്കാരനാണ് എന്നൊരു സൂചന ആദ്യമേ നൽകിയാലും കുഴപ്പമില്ല. ജീവന് തുല്യം സ്നേഹിക്കുന്ന, പരമ്പരാഗതമായി അനുഭവിച്ചു പോകുന്ന ഒരു കട്ടിലിൻ്റെ ഒരു തകർന്നടിഞ്ഞ അവസ്ഥയും ഇവിടെ കാണേണ്ടി വരികയാണ് പോലീസ് ഓഫീസർക്ക്. അതിലൊക്കെ സിറ്റുവേഷനിൽ രസമുണ്ട്. കറക്റ്റ് ടൈമിങ്ങിൽ ആ കട്ടിലിനെ സമ്മതിക്കണം. കട്ടിലിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ തന്നെ പൊളിഞ്ഞു വീണു. അവിടെ അവിടെ ആയിട്ട് നല്ല സ്പാർക്കുകൾ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. നമ്മുടെ ഉണ്ണിക്കുട്ടം വന്ന് കിടന്നതൊക്കെ അയാളുടെ എക്സ്പ്രഷൻ കൊണ്ടും അയാളുടെ കൂർക്കമ്പലിയും ഒക്കെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതെല്ലാം ഓക്കെ. അജിയാണെന്ന് വിചാരിച്ച് ഐ ജിയെ ചീത്ത വിളിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഐ ജിയെ ചീത്ത വിളിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ അറിയാമല്ലോ. ജോലി മിക്കവാറും പോവും. ഇങ്ങനെ ജോലി പോകാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. എല്ലാം ജഗദീഷ് ഏട്ടൻ പറഞ്ഞു. ബിക്കോസ് എക്സ്ട്രാ ആയിട്ടൊന്നും പറയാനില്ല. സിറ്റുവേഷണൽ കോമഡി ഒബ്വിയസ്ലി അതെല്ലാം ഉണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ വരവ് എല്ലാം നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇത് നടക്കൂല, നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ സോ ഐ എം കൺഫ്യൂസ്ഡ്. പക്ഷേ എനിക്ക് കട്ടപ്പനേൻ്റെ ശ്വേതാമേനൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു. റിമി ടീം ചിരിക്കൊടുക്ക, നല്ലാരും നല്ല ഊണൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ രാത്രിയിൽ ഒന്ന് ഉറങ്ങുന്ന സമയത്ത് ഉണരുണരൂ ഇത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റും അല്ലേ? അതൊക്കെ കേൾക്കാം. ഉണ്ണിപ്പൂവേ കരിക്കോടി കടലത്തെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ആക്റ്റീവാണ്. പക്ഷേ അത് പാടി അത് നല്ല രസമായിട്ട്, അതാണ് എനിക്കത് ഏറ്റവും നിന്നെ പാടാൻ പറഞ്ഞേക്കുന്നത്. എന്നെ ഉറക്കാനല്ലാണ്ട് എന്നെ കൊല്ലാനല്ല.
ഞാൻ എത്ര പേരെ കൊന്നിരിക്കുന്നു അല്ലേ? രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഗാനമേളയ്ക്ക് വരുന്ന എത്ര പേരുടെ ഉറക്കം ഞാൻ കളഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചുപോയി. അതേപോലെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ക്രൂരനായ പോലീസ് ഓഫീസറിന്റെ താഴെ വന്നൊക്കെ എല്ലാവരും കിടക്ക, പോലീസ് ഓഫീസർ പെണ്ണുമ്പിള്ളയുടെ അടിപ്പാവട എടുത്ത് ലൂങ്ങി കൊടുക്ക. താങ്ക് യു സോ മച്ച്. ശ്രിന്ദാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ്? ബെസ്റ്റ് വേർഷൻ ഓഫ് കമന്റ്സ് എല്ലാം ജഡ്ജസ് പറഞ്ഞു. ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും കറക്റ്റ് ടൈമിംഗ് ആയിട്ട് അഭിനയിച്ച സത്യത്തിൽ എനിക്ക് ആർട്ടിസ്റ്റുകൾ കൂടാതെ ഏറ്റവും കൈയടി ചെയ്തത് ശരിക്കും കട്ടിലാണ്. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു കട്ടിലിട്ട്. എവിടെയൊക്കെയോ എന്തോ ഒരു മിസ്സിങ് എനിക്കും ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും ചിരിക്കാനുണ്ടായിരുന്നു ചിരിക്കുടുക്കയുടെ പെർഫോമൻസ്. ഇന്നത്തെ നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ പെർഫോമൻസിൻ്റെ മാർക്സ് കൂടി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ശ്വേതേച്ചി ഓൺ 30 25 out of 30. താങ്ക് യു. ജഗദീഷേട്ടാ 35 out of 40. താങ്ക് യു സർ. റിമി 25. താങ്ക് യു. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 85 on 100. കോമഡി സ്റ്റാർസിലെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റുകളാണ് ഇനി വേദിയിലെത്തുന്നത്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇവരുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, കാരണം ഒരു സ്പെഷ്യൽ സ്കിറ്റാണ്. വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കുട്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോഴത്തേക്ക് സാറ് വരണേട്ടാണ്, വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അതാണ്, അപ്പൊ ഒന്ന് നടന്നു വരൂ നായകൻ, നടന്നു വരൂ. ഇതെന്താടാ മൂലക്കുരുവും വെച്ചോണ്ട് താറാവ് നടക്കണം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 lakh rupees. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആക്ടുമായിട്ട് നമ്മുടെ ബഞ്ച് ഓഫ് വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റുകൾ ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. പാൽസരണികളിൽ കാൽസരമഴകൾ, പുൽക്കൊടികളിലെ പനിമണികൾ. പാൽസരണികളിൽ കഥകൾ താ, എന്റെ തലയിൽ കഥകൾ കൊണ്ടു താ, എഴുതി മറിക്കട്ടെ ഞാൻ താ. അമ്മോ, ഒരുത്ത മരിക്കാൻ കിടക്കുമ്പോഴും പന്നി. ഞാൻ വിചാരിച്ചേ ഞാൻ വീട്ടിലായിരിക്കും ഉറങ്ങിപ്പോയി. അയ്യോ അയ്യോ, എന്റെ അവസ്ഥ ഇതാണെങ്കിൽ നിന്റെ വീട്ടിലെ പെണ്ണിന്റെ അവസ്ഥ എന്തുവാടേ? ഓ, എന്തൊരു കഷ്ടങ്ങൾ. ഒരു ഡയറക്ടറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ വരുന്ന നായിക നടിമാരുടെ അവസ്ഥ എന്താ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ല. എടാ, ഇവിടെ വരുന്ന നാടക നടികൾ രാത്രി കിടക്കാൻ നേരത്തെ ഇവന് ഡാഡി ഗിരിജ കളിയാണ്. ഡാഡി ഗിരിജ അറിഞ്ഞൂടെ? പുതപ്പും തലയിലും മൂടി ആ പെണ്ണുങ്ങളെ കഥവിന്റെ അത്തുനിന്ന് തട്ടിയിട്ട് പറയും, എനിക്ക് മുരുകനെ ഒന്ന് കാണണമെന്ന്. എന്നിട്ട് ഇവ മുരുകനെ കാണാനല്ലേ പോണം, മുരുക്കുമ്പോഴേ രമണിയെ കാണാൻ പോലെ പോക്കാണ്. ഇവനിപ്പോ ചായ അല്ലേ കൊടുക്കണ്ടേ? ഇവനിപ്പോ അത്യാവശ്യം കടുക്കാ വെള്ളമാണ്. നിനക്കറിയാവോ ഈ കസേരയിൽ നിന്നാണ് എന്റെ അച്ഛൻ ഒരുപാട് കഥകൾ എഴുതി വലിയ വലിയ പ്രശസ്തനായത്. എന്റെ അച്ഛ ഇവനോട് ക്ഷമിക്കോ. അച്ഛാ ക്ഷമിക്കൂ. അപ്പഴേ പിന്നെ വേറെ കാര്യമുണ്ട്, നായിക നടി വരണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. നാടകം നമ്മൾ തുടങ്ങണേന്ന്. പിന്നെ നാളെ തൊട്ട് പുതിയ നാടകത്തിന് റിഹേഴ്സൽ തുടങ്ങണമെന്ന്. കിട്ടിയതൊന്നും പോരല്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ നാടകം പോലെ അല്ല. പിന്നെ ഈ വട്ടം രജനിയും സംവിധാനവും ഞാനാണ്. ഇതുവരെ ഉയരെങ്കിലും കിട്ടി, ഇനി അതും കിട്ടൂലേ? ഉണ്ടാക്കണെങ്കിൽ അങ്ങനൊന്നും അല്ല. നാടകത്തിന്റെ പേരറിയാവോ?
ഒരു അമേരിക്കൻ സുന്ദരി, ഒരു അമേരിക്കൻ സുന്ദരി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാൻ നായകനായിട്ട് നിൽക്കുമ്പോ ഒന്ന് രണ്ട് ലൈറ്റ് ഓഫും ആ സുന്ദരി ഞാൻ മറ്റുള്ള ഒന്ന് രണ്ട് പാട്ട് സിനിമ എഴുതി കേട്ടിയേ. എന്തുണ്ടാ? അല്ല, ഞാനാണല്ലോ നായകൻ. എടാ, ഈ വേഷം ചെയ്യാൻ ഞാൻ ഒരു കിടില നടൻ ഏർപ്പാടാക്കിട്ടുണ്ട്, അറിയാമോ? ആര്? ഇവിടെ വലിയ വലിയ അവാർഡ് ഒക്കെ വാങ്ങിച്ച ഒരാളാണ്. ആരെന്ന്? അങ്ങനെ പേരെന്ന് പറഞ്ഞാൽ ശ്യാം മങ്ങാട്. ഞാനിവിടുത്തെ നടനായിരുന്നു, പക്ഷെ എന്റെ വേഷം കിട്ടിയത് ഏതോ ഒരു പട്ടി വരണമെന്ന് എനിക്ക് അറിവ് കിട്ടിയായിരുന്നതാ. പട്ടി ഈ പെട്ടി മാത്രം ഇവിടെ വെക്കല്ല്, പെട്ടി ഈ കസേര ഇരിക്കല്ല്. സാറേ, ഇതറിയാവോ, ഈ കസേരയിൽ നിന്നാണ് എൻ്റെ അച്ഛൻ ഒരുപാട് കഥകൾ എഴുതി അവാർഡും കാര്യങ്ങളൊക്കെ മാച്ചത്. എൻ്റെ പൊന്നച്ഛാ ഞങ്ങളുടെ പുതിയ നടനാണ്, അവാർഡ് വിന്നറാണ്, രക്ഷിക്കണം. എനിക്ക് പിറക്കാവോ എൻ്റെ അച്ഛാ? ഒരു ഭ്രാന്താണ്. ഒരുപാട് സമിതികളിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. അതായത് ഞാൻ ഇങ്ങോട്ട് വരണ്ടവനല്ല, ഞാൻ ഇങ്ങോട്ട് വരണ്ടവനല്ല. പിന്നെ ഞാൻ അറിഞ്ഞു നിങ്ങളെ കഷ്ടപ്പാടും നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഈ സമിതിയിലേക്ക് വരാൻ കാരണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന തൊട്ട് മുമ്പ് എന്നെ അങ്കമാലി അമ്മ കമ്മ്യൂണിക്കേഷൻ വിളിച്ചു. വിളിച്ചത് പറഞ്ഞു ഒരു ഫോട്ടോ ഒന്ന് അയക്കി, അവർക്ക് അത്യാവശ്യമാണ്, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്കമാലി അമ്മ അപ്പൊ എന്തോ പറഞ്ഞു? ഇങ്ങനെ അമ്മയ്ക്ക് വിളിച്ചു. അല്ലാതെ ഈ ഫോട്ടോ കഴിഞ്ഞ പിന്നെ വേറെ എന്ത് ചെയ്യാ? തമ്മിൽ തല്ലല്ലേ. കൊറേ നാളെ ഈ പുലി വരുന്ന പുലി വരുന്നെന്ന് പറയുന്നു, പക്ഷെ നായക ഇതുവരെ വന്നിട്ടില്ല, എന്ത് ചെയ്യട്ടെ? നായിക നോക്കിയിരിക്കാണ്, അത് ചക്കക്കുരു പോലെ ഇരിക്കേ. നായികയൊക്കെ വരും. വെള്ളരിപ്രാവിന്റെ കണ്ണുകൾ, തത്തം വരെ ചുണ്ടുകൾ, മയിൽപ്പീരി പോലുള്ള കാർക്കൂന്തൽ, മൊത്തത്തിൽ പറഞ്ഞ അവൾ ഒരു ഒട്ടക പക്ഷിയെ പോലെ ഇരിക്കും. ആ കൊച്ചിന്റെ പേരെന്തോന്ന്? അവളെ പേര് സുസ്മിത. സുസ്മിത പേരും സുസ്മിത അല്ല, ഓടനാവട്ടം സുസ്മിത. എന്റെ സുസ്മിതേ, നീ ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ, അയ്യോ എന്റെ നായകവേഷം എനിക്ക് തിരിച്ചു കിട്ടിയാനേ പൊന്നേ. ചിരിമലരിതൾന്നുള്ളുവാ കുളിർ മധുമൊഴി കേൾക്കുവാ പനിമതിയുടെ മഞ്ചലിൽ വന്നു ഞാൻ. എനിക്കൊരു പാട്ടാകാ രാത്രിലീകൾ പൂത്ത പോൽ ഒരു മാത്രീകൾ പൂത്ത പോൽ ഒരു മാത്രീയോ വന്നടാ. ചുമ്മാ ആവശ്യമല്ല, പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണം ഞാൻ കാണിച്ചു തരാം. ഞാൻ പട്ടപുള്ള രാജേഷ്. ഓക്കേ, ഞാനാണെങ്കിലും മെയിൻ നടൻ. കുട്ടിയുടെ പേരെന്താ? ഓ, ഐ ആം സുസ്മിത. യു ആർ ഹിയർ ഇൻ ദിസ് ഡ്രാമ. വലിച്ച് നാക്കർത്ത ഇംഗ്ലീഷ് അളിയ. ദാ ഇവനാണ് ഹീറോ, ഇവനാണ് ഹീറോ. യു ആർ ഹീറോ. മൂന്ന് വാഴയ്ക്ക് കൂടെ തടം വെട്ടാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഫസ്റ്റ് അന്വേഷിച്ചു ചെല്ലു. നായികാണല്ലേ?
What do you want? അയ്യോ ഒരു മൂന്ന് പപ്പടം കൂടെ ചുടും അള്ളു വാക്കി ചുട്ടിട്ട് വരാം. ഇംഗ്ലീഷ് ഇവിടെ ചൂട് സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മാറും. അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. രാജമൗലി ഇന്നലെ വിളിച്ച് ബാഹുബലിന്റെ സംവിധാനല്ലേ, ഞാൻ ഒരു മണിക്കൂറോളം വീഡിയോ കോളിൽ സംസാരിച്ചു. ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയാം, മറക്കരുത്. രാജമൗലി വീഡിയോ കോൾ ചെയ്ത മൊബൈലും കിടക്കി രാജമൗലി ചെയ്തേ. ഇനി രാജമൗലിയുടെ അടുത്ത് പറയണ ഈ ഹൃദയക്ക് റബ്ബർ ബാൻഡ് തട്ടാതെ വിളിക്കാൻ പറയണം കേട്ടാ. പെണ്ണുങ്ങളെ കാണുമ്പോ രാജമൗലി നമുക്ക് കോസ്റ്റ്യൂമിന് അളവെടുക്കാം. പറ്റിയ പണി തന്നെ. എന്റെ ദൈവമേ, പുതുമുഖ നായികയ്ക്ക് ഒരു കോസ്റ്റ്യൂമിന് അളവെടുക്കാം. ഇവിടെ ഒരു പട്ടി അളവില്ലേടാ. ഇനിയിപ്പൊ ഞാൻ തന്നെ എടുക്കാം. അല്ല ഇപ്പൊ നിവൃത്തിയില്ലല്ലോ, മുതലാളി ആയിപ്പോയില്ലേ. എവിടെ നിന്ന് തുടങ്ങട്ടെ? അയ്യോ തിന്നണതാ പട്ടി. മാളോടൊപ്പം കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. മാളോടൊപ്പം കാര്യങ്ങളും ഞാൻ വലിയ ഇവരെ മാത്രം പേടിച്ചാൽ മതി, ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ, കുട്ടി ആദ്യത്തെ കാമുവിനെ ഉപേക്ഷിച്ച് രണ്ടാമത്തെ കാമുവിന്റെ കൂടെ പോവുക. നിനക്കെന്താടാ? നിങ്ങൾക്കെന്താ? ഞാൻ അവരെ അല്ല, ഇവനാണ് മെയിൻ നായകൻ. അപ്പം സാറ് കുട്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കാം. കാത്തിരിക്കുമ്പോഴത്തേക്ക് സാറ് വരണേട്ടാണ്, വന്ന് വിളിച്ചോണ്ട് പോകുന്നു. അതാണ്. അപ്പൊ ഒന്ന് നടന്നു വരൂ, നായകൻ നടന്നു വരൂ. ഇതെന്താടാ മൂലക്കുരുവും വെച്ചോണ്ട് താറാവ് നടക്കണം? ഒന്ന് മാന്യമായിട്ട് നടന്നു പാടാ. ഒരുപാട് നേരമായോ വന്നിട്ട്? ഒരുപാട് നേരമായോ വന്നിട്ട്. അതെ ചേട്ടാ. അതെ ചേട്ടാ. എനിക്കറിയാം നിന്റെ മനസ്സിലെ ത്രയംബകം ബില്ലിന്റെ മാതകത്വം തുളുമ്പുന്ന ജീവിതത്തിന്റെ വിജൃംഭമായ ഈ താഴ്വരയിൽ കൂടി നിനക്ക് ഒറ്റയ്ക്ക് കടക്കാൻ പറ്റില്ല സുന്ദരി. ഹലോ, ആ ദന്ത ഡോക്ടറെ, ഇത് ഞാനാണ്. പിന്നെ ഒരു രണ്ട് സെറ്റ് പല്ല് വേണമല്ലോ വെപ്പുപല്ല്. ഒരു പട്ടി ഒരു ഡയലോഗ് എഴുതി പറയുമ്പോൾ മിക്കറി ഈ പല്ല് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ ശരി ശരി, ഞാൻ വരാം. ഓ അരുജി, ഈ ഡയലോഗ് പഠിച്ചിട്ട് രാത്രി ഞാൻ പറഞ്ഞു. ആദ്യത്തെ നായകന്റെ പാട്ട് സീക്വൻസ് ആയ നീ ഗുസ്തിക്ക് പോണാടാ. ഇല്ല പറ പറ അയച്ചിട്ട്. അതായത് നായെ കാണുമ്പോൾ എന്റെ പ്രിയ എന്നും വിളിച്ചു. പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാ കാണുന്ന പോലെ ഓടരുത്. പിന്നെ ഇതിലൊരുതുണ്ട്, പ്രിയ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആക്ഷൻ പറയും, സോങ് വീഴും, അപ്പോഴത്തേക്ക് വേണം ഡാൻസ് കളിക്കാൻ. ആക്ഷൻ പാട്ടുചേർത്ത്. യു ബ്ലഡി ഫുൾ, ഇങ്ങനെയാണോ ഇത്? റേപ്പിംഗ് അല്ല, പാട്ടാണ് ഇവിടെ നടക്കേണ്ടത്. വയോവൃദ്ധന്മാരെ നിൽക്കൂ, ഇത് ബാക്കിയുള്ളവർ നോക്കിക്കോളാം. ഇങ്ങോട്ട് വരും, ഞാൻ കാണിച്ചു തരും. അതുപോലെ കളിച്ചോണം. പിന്നെ ഞാൻ ഈ സ്ത്രീകളുടെ ദേഹത്തോട്ടൊന്നും ഡാൻസ് ചെയ്യില്ല കേട്ടോ. അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. ഞാൻ ഇങ്ങനെ മെല്ലെയൊക്കെ എന്റെ ദേഹത്ത് തൊടുന്നെങ്കിലും മെല്ലെ തൊടാവൂ, കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ്. കോട്ടെ, ഓക്കെ, പാട്ടിടും പാട്ടിടും. തുടരുത് തൊട്ട് കഴിഞ്ഞാൽ എനിക്കിതാണ് കുഴപ്പം. ഞാൻ പറഞ്ഞ എന്റെ ദേഹത്ത് തൊടലേ തൊടലേന്ന് ബാലങ്കേനായി ഇടക്കിടക്ക് എന്റെ ദേഹത്ത് പഠിച്ചു. ശരി ബാ. ആ ചേട്ടാ, നിങ്ങളാര്? ഇവക്ക് ഡമ്മി ചമ്മി. അരിയുണ്ടാക്കല്ലേ. എന്റെ ദൈവമേ,
ഞാൻ ഏത് സമിതി പോയാലും എന്റെ മുതലാളിക്ക് ഞാനൊരു വസ്ത്രം കൊടുക്കും. കണ്ടാടാ ബഹുമാനം കണ്ടാടാ. അയ്യോ അതെ പെട്ടിന്ന് വെച്ചോട്ടെ അച്ഛാ. ഓക്കെ വെച്ചോ വെച്ചോ അച്ഛാ. അനുഗ്രഹിക്കണം 150 കളിയെങ്കിലും നമുക്ക് ഈ വർഷം കളിക്കണം. കണ്ടാ നമ്മളൊരു ഡ്രസ് വാങ്ങി കൊടുത്തെങ്കിലും മനസ്സിന് സമാധാനം. ഒരു നായിക വന്ദിയാണ് ഇവിടെ എല്ലാം കഷ്ടപ്പാടും ബഹളങ്ങളും. ഹലോ ചെറിയൊരു മാനസിക അസുഖമുണ്ട്. പ്രശ്നമൊന്നുമില്ല. ആ ചുവപ്പ് കാണുമ്പോ ചെറിയൊരു വിഷയമുണ്ട്. മൂന്ന് പേരെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ചുവപ്പ് കള്ളത് കാണുമ്പോ ചെറിയൊരു വിഷയമുണ്ടെന്ന്. പെണ്ണില്ലേ ഇടാ അവക്ക് ചുവന്ന നിങ്ങളെ ഇവിടെ വന്ന പെണ്ണില്ലേ അവക്ക് ചുവപ്പ് കാണുമ്പോ അവരൊക്കെ വെട്ടിക്കൊല്ലാൻ തോന്നുന്നു. ഓ ഇത് എന്തോന്നിത്? എന്തോന്ന് ഈ ശാസ്ത്രം? 2017 ഇന്നവരെ അങ്ങനെ അസുഖത്തിൽ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല? പിന്നെ ഇത് എവിടുന്ന് മുതലാളി? ഇപ്പൊ വന്ന നായക്ക് വല്ല അസുഖം? അതിനെ അക്രമ വലിച്ചു കയറി പിന്നെ ആ തക്കാളി എടുത്തിന്റെ നെഞ്ചി എറിഞ്ഞ് വല്ല അസുഖം. ഒരു പ്രശ്നമല്ല. മുതലാളിയുടെ പറഞ്ഞ ദേഷ്യം തോന്നുന്നു അറിഞ്ഞൂടാ. മുതലാളിയുടെ അച്ചായിരിക്കണ കസേര ചുവപ്പാണേ. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഞാൻ ബേക്കിൽ കൊണ്ട് വെച്ചോട്ടെ. ഡാ നീ എന്താ അനാവശ്യം പറയണേ? ഇത് മുതലാളിയുടെ അച്ഛനാണ്. മുതലാളിയുടെ അച്ഛന്റെ തേങ്ങ ചുവപ്പ് കാണുമ്പോഴുള്ള കുഴപ്പം. അടങ്ങ് ചുവപ്പ് കാണുമ്പോ മാത്രമേ ഉള്ളൂ ഏട്ടാ വിഷയം. വേറെ കുഴപ്പം എന്താടാ? എന്ത് വർഷം ബാക്കി? അവൻ ചുവപ്പല്ല. അവൻ ചുവപ്പല്ല. അതുകൊണ്ടാ താമസം. നിങ്ങളല്ലേ പറഞ്ഞ കറക്റ്റം കൊണ്ടുവരാൻ? അതേ കിടക്കണ നിങ്ങളുടെ കറക്റ്റ്. കഥയ്ക്ക് ഞാൻ ചെറുതായിട്ട് പേരൊന്ന് മാറ്റിക്കൊണ്ട്. ഒരു അമേരിക്ക സുന്ദരി മാറ്റി ഒരു അമേരിക്ക ഭ്രാന്തി. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡും നമ്മൾ വളരെ സന്തോഷപൂർവ്വം ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന് മുമ്പായിട്ട് ഇന്ന് ശ്രീൻ്റ് എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് എ മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഇന്നത്തെ എപ്പിസോഡ് മാക്സിമം സെലിബ്രേഷനോടെ നമ്മളിവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളെ പെറ്റ തള്ളമാരല്ല നമ്മളെ കള്ളമാരാക്കിയത്? അതെങ്ങനെയാ? നമ്മൾ ജനിച്ച് വീണ വഴി അങ്ങനെ കൊളുത്തു പിടിച്ചിട്ട് കൊച്ചു കള്ളാ കള്ളാ ഇങ്ങനെ വിളിക്കൂലേ? ഫോൺ എടുക്കടാ,
കണ്ടോടാ കണ്ടോ, ഫോൺ എടുക്കടാ. നിന്നെ അവർക്ക് അറിയാന്ന് തോന്നു. ആ പെണ്ണുമ്പിള്ള എന്നെ വിളിച്ചു പറയുന്നു, ഫോൺ ചെന്ന് എടുത്താ എടുത്തോണ്ട് വാ. അതെന്റെ നീ 10 മാസം ഗർഭിണി, എങ്ങനെ ഇത് ശരിയാകുന്ന ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് പറയുക ദൈവം തന്നതല്ലേ എന്ന്. ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞായിരുന്നു ബാബുന്നങ്ങാണ്ട് പറഞ്ഞായിരുന്നു. ഊർജ്ജസ്വലരായ 40 യുവതികൾക്ക് പഞ്ചായത്തിൽ നിന്നും തെങ്ങിൽ കയറാൻ നമ്മൾ പഞ്ചായത്ത് വക മെഷീൻ കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നു മെമ്പറേ, ഒരു കാരണവശാലും കൊടുക്കരുത്. ആവശ്യത്തിന് ഈ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ തലേ കയറുന്നുണ്ട്. ഈ തെങ്ങിന്റെ വണ്ടി കൂടെ കയറാൻ എന്തിനാ കൊടുക്കുന്നേ? എന്തെങ്കിലും അമ്മ എന്നില്ലേ പറഞ്ഞു തീരട്ട്. ഒരുപാട് കാര്യങ്ങളായിരിക്കും പറയാനുണ്ട്, അതിനു മുമ്പ് ഇടിക്കരുത്, ഞാൻ പറഞ്ഞോട്ട്.